ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് ഭയങ്കര റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നെ വളരെ പ്രിയപ്പെട്ട ഷീനാൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള 2 കപ്പ് പുഴുങ്ങലരി പൊടിച്ചതാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോറുണ്ടാക്കുന്ന ഏതാണോ അരി, ആ അരി പൊടിച്ചത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. റേഷൻ കടയിലെ അരി കഴുകി വൃത്തിയാക്കി പൊടിച്ചാലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ശേഷം പാകത്തിനുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ശേഷം 2 കപ്പ് പൊടിക്ക് 2 കപ്പ് തന്നെ വെള്ളം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മതിയാവാതെ വരുള്ളൂ. പിന്നെ ചില അരിയുടെ ടെക്സ്ചറിനനുസരിച്ച് ഈ ഒരു അളവിൽ മാറ്റം വരും. ഞാനിപ്പോൾ ആദ്യം 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നത്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പാകത്തിന് കുഴഞ്ഞു കിട്ടണം. നമ്മുടെ ഇലയടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവമാണ് ഏകദേശം ഇതിനും ആവശ്യം. അപ്പം അതിനേക്കാൾ നന്നായിട്ട് മയത്തിൽ കുഴഞ്ഞു കഴിഞ്ഞാലേ നമ്മളിത് പരത്തുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് പരത്തി കഴിഞ്ഞ് നമ്മൾ ചുടാൻ വേണ്ടി കല്ലിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ സൈഡൊക്കെ വിണ്ടുകീറി ഇങ്ങനെ വരുന്ന ആ ഒരു സ്ഥിതി കാണാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വളരെ സ്മൂത്തായിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴയിലാണ് ഈ ഒരു അപ്പത്തിൻ്റെ മുഴുവൻ ഇതും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പാകത്തിന് നമ്മുടെ മാവ് കുഴഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമുക്കിതിങ്ങനെ ഉരുളകളാക്കിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. വളരെ എളുപ്പത്തിൽ ഇത് പരത്തിയെടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നബീസിൻ്റെ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയുടെ കവറ്. ഈ ഒരു കവറിന് ഏകദേശം 1 കിലോ പൗഡറിന് 56-58 രൂപയെങ്ങാണ്ടാണ്. നല്ല വിലയുണ്ട്. നിങ്ങൾക്ക് റേഷനരി വെച്ചിട്ടും വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഓരോ ഉരുളകളായിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ അടച്ചിട്ട് ഈ ഒരു മൂടി വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഓട് വെച്ചിട്ട് ഓട് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പരത്തിയ ഓരോ അപ്പമായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിന് പറയുന്നത് പത്തൽ എന്നാണ്. അപ്പോൾ ഈ ഒരു പത്തൽ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ടിത് പൊങ്ങി വരും. അപ്പോൾ നല്ല കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഇറച്ചിക്കറി അതുപോലെ തന്നെ മീൻ മുളകിട്ടതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് അടിപൊളി. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഓരോ ഉരുളകളും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ട് നമ്മുടെ ഫ്രൈ പാനിലാണോ അല്ലെങ്കിൽ കല്ലിലാണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഭാഗം ഒരുപാടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു ഭാഗം ഏകദേശം ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുമ്പോഴേ തന്നെ മറിച്ചിടണം. അല്ലെങ്കിൽ ഈ പുറം ഭാഗം നന്നായിട്ട് ഉണങ്ങിപ്പോകും. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ചൂടായി വരുമ്പോൾ തന്നെ എല്ലാം ഒന്ന് മറിച്ചിടുക. അതിനുശേഷം ആ മറ്റേ സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പത്തലൊന്ന് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് നന്നായിട്ട് കുക്കായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് വാങ്ങി വെക്കാം. അപ്പം നമ്മുടെ മലബാർ ഏരിയയിലുള്ള അരിപ്പത്തൽ അല്ലെങ്കിൽ ഓട്ടുപത്തൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ഓട്ടുപത്തൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാ ഇതുപോലെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുകയും കൂടെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആവും. ഇൻ കേസ് നിങ്ങളുടെ അരിയുടെ ടെക്സ്ചറൊക്കെ മാറ്റി കുറച്ച് ഹാർഡായി പോവുകയാണെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാലെടുത്ത് അതിനകത്തേക്ക് ഈ ഒരു പത്തൽ മുക്കിയെടുക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പത്തൽ. ഈ പത്തൽ അല്ലെങ്കിലേ ടേസ്റ്റാണ്, അതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ അരി ചിലപ്പോൾ ചില നമുക്കറിയാലോ ചില അരികളുടെ വേവിനനുസരിച്ച് അതിന് ചിലപ്പോൾ ഹാർഡായി പോവും. അങ്ങനെ ഹാർഡാവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാ നോക്കൂ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ അരിപ്പത്തൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് ഇത് ആവശ്യാനുസരണം ഏത് കറിയുടെ കൂടെയും നമുക്കിത് വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ കണ്ണൂർ മലബാർ ഏരിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ ഫേമസ് ആണ് നമ്മുടെ ഈ ഒരു അരിപ്പത്തൽ. അപ്പോൾ കണ്ണൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഇത് അറിയാം, ആൾക്കാർക്ക് അറിയാം എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.